നടിയും ബി ജെ പി നേതാവുമായ ഖുഷ്ബുവിന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. കോൺഗ്രസിൽ വിശ്വസ്ത സ്ഥാനമുണ്ടായിരുന്ന ഖുഷ്ബു കഴിഞ്ഞ വർഷമാണ് അതൊക്കെ ഉപേക്ഷിച്ച് ഒടുക്കത്തെ കോൺഫിഡൻ്റോടുകൂടി ബി ജെ പിയിലേക്ക് ചേക്കേറിയത്. ബി ജെ പിയിലേക്ക് ചേർന്നതിന് ശേഷം ആദ്യമായി തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000 ലൈറ്റിൽ നിന്നും ഖുഷ്ബു മത്സരിക്കുകയും ചെയ്തു. എന്നാൽ അതുവരെ ഖുഷ്ബുവിനെ തലയിലെടുത്തുകൊണ്ട് നടന്ന ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ ഖുഷ്ബുവിനെ പൊട്ടിക്കുകയും ചെയ്തു. 1000 ലൈറ്റിൽ നിന്നും മത്സരിച്ച ഖുഷ്ബു 32,462 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഖുഷ്ബുവിന് വേണ്ടി ക്ഷേത്രം പണിയാൻ വരെ മുന്നിലുണ്ടായിരുന്ന തമിഴ് ജനതയാണ് ബി ജെ പിയിൽ ചേർന്നതോടെ ഖുഷ്ബുവിനെ 8 നിലയിൽ പരാജയപ്പെടുത്തിയത്. 1000 ലൈറ്റിലെ പരാജയത്തോടെ ഖുഷ്ബു ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ്, തമിഴ് മണ്ണ് ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണല്ല. ഇനിയും ബി ജെ പിയുടെ പേര് പറഞ്ഞ് നടന്നാൽ തന്റെ ഉള്ള വിലയും പോകുമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഖുഷ്ബു ഇപ്പോൾ വീണ്ടും പഴയ പാളയത്തിലേക്ക് പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ എതിർകക്ഷിയായ ഡി എം കെക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഖുഷ്ബു. ഇപ്പോൾ കോവിഡ് പ്രതിരോധത്തിലടക്കം ഡി എം കെയുമായും സ്റ്റാലിനുമായും ജനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഖുഷ്ബു പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ബി ജെ പി നേതാവാണ് തങ്ങളുടെ എതിർകക്ഷിയായ ഡി എം കെക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇതിലും വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഇനി കിട്ടാനില്ല. തമിഴ്നാട്ടിലെ തങ്ങളുടെ താര നേതാവാണ് എതിർകക്ഷിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പരസ്യമായി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഈ അഭ്യർത്ഥന വെറുതെ വന്നതല്ല. തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പരാജയപ്പെട്ടതോടെ ഖുഷ്ബുവിന് കാര്യം പിടികിട്ടി. ഇനിയും ബി ജെ പിയുടെ താമരയും പിടിച്ചു നടന്നാൽ തമിഴ്നാട്ടിൽ തനിക്ക് ഒരു വിലയും ഉണ്ടാകില്ലെന്ന് ഖുഷ്ബു മനസ്സിലാക്കി. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ താൻ വിജയിക്കുമെന്ന അമിത പ്രതീക്ഷ ഖുഷ്ബുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യഘട്ടത്തിൽ ഇടം പിടിക്കാതിരുന്ന ഖുഷ്ബു ബി ജെ പി കേന്ദ്രങ്ങളിൽ കാലു പിടിച്ചുകൊണ്ട് 1000 ലൈറ്റ് മണ്ഡലത്തിൽ നിന്ന് ഒരു സീറ്റ് ഒപ്പിച്ചത്. ഒരു സീറ്റിന് വേണ്ടി ഖുഷ്ബു കേന്ദ്ര നേതൃത്വത്തെ വരെ സമീപിച്ചെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഖുഷ്ബുവിന് നല്ല വിജയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ 32,000-ൽ പരം വോട്ടുകൾക്കാണ് ഖുഷ്ബു പരാജയപ്പെട്ടത്. അതായത് തന്റെ താര പ്രശസ്തി പൂർണ്ണമായും തകർന്നടിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഖുഷ്ബുവിന് ലഭിച്ചത്. ഏതായാലും ഖുഷ്ബുവിന് കാര്യം പിടികിട്ടി. ഇനിയും ബി ജെ പി ആയി നടന്നാൽ ഒരു കാര്യവും തനിക്ക് നടക്കില്ല. എന്തുകൊണ്ടാണ് രജനീകാന്ത് ഒക്കെ ബി ജെ പിയുടെ താമര പിടിക്കാത്തതെന്ന് ഖുഷ്ബുവിന് ഇപ്പോൾ മനസ്സിലായി കാണും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.